हाई फ्रेंड्स पे शकुंतला इंद्रन या हिंदी कई वीडियो संज्ञा अंज प्रकार या व्यक्तिवाचक संज्ञा जातिवाचक भाववाचक द्रव्यवाचक सामूह वाचक अल या कई वीडियो व्यक्तिवाचक संज्ञे या नम्म पर इन वीडियो पर रामाते जातिवाचक संज्ञे पर या वाई नोक यावचम पर अलुपाने अंदर नमुक जातिवाचक संज्ञा नोक जी संज्ञा के किसी एक जाति के सामान्य नाम का बोध होता है उसे जातिवाचक संज्ञा कहते हैं। उदाहरण औरत पुरुष माता बहन कोड़ा नदी गाव इत्यादि उदाहरण पर मलयालम या पर जातिवाचक संज्ञा जातिवाचक संज्ञा ऐसी वर्ग ते पेरी सूचिपा जातिवाचक संज्ञा। उदाहरण मनुष्य स्त्री पुरुष अम्म सहोदरी भर्ताव कुतिर नदी अगने नाम ग्राम अगने कुरे क्यों अदाहरण इन अड़ा भाववाचक संज्ञय अच्छे या नमक वाई चेष या मलयालम पर जिस संज्ञा से किसी की धर्म ब्राकेट स्वभाव गुण भाव विचार दशा क्रिया आदि सूचक धर्म सूचक नाम का बोध होता है उसे भाववाचक संज्ञा कहते हैं। उदाहरण अवड़ को खड़ा सिमलिका गुण है वीरता सैनिकों का विशेष गुण है രണ്ടാമത്തെ ഭാവവാചക സംജ്ഞ എന്നാൽ എന്തുവാ ഏതൊരു സംജ്ഞയിൽ നിന്നാണോ ഏതിൻ്റെയെങ്കിലും ധർമ്മം ഏതിൻ്റെയെങ്കിലും ധർമ്മസൂചക നാമം ധ്വനിപ്പിക്കുന്നത് അതിനെ ഭാവവാചക സംജ്ഞ എന്ന് പറയുന്നു। അന്നേരം ഈ ധർമ്മത്തിൽ എന്തൊക്കെയുണ്ട് അതിൽ അടങ്ങിയിട്ടുള്ളത് സ്വഭാവമുണ്ട് ഗുണമുണ്ട് ഗുണമുണ്ട് പിന്നെ ഭാവം വിചാരം അങ്ങനെ പല കാര്യങ്ങളുണ്ട്। അന്നേരം ഇവിടെ ഉദാഹരണം കൊടുത്തേക്കുന്നത് കടാ സിമലീക ഗുണഹേ പുളിപ്പ് പുളിയുടെ ഗുണമാണ്। രണ്ടാമത്തേത് വീരത സൈനികോംഗ വിശേഷ ഗുണഹേ അതെന്താ വീരത സൈനികരുടെ ഗുണമാണ്। ഇതാണ് ഭാവവാചക സംജ്ഞ। ഇനി നമുക്ക് നാലാമത്തെ നോക്കാം ദ്രവ്യവാചക സംജ്ഞയെക്കുറിച്ചാണ് ഇനി പറയുന്നത്। ഇതിനിടയ്ക്ക് ഇതിൽ നിന്നെല്ലാം കുറേച്ചേം കൂടെ വിവരിച്ച് ഓരോ കാര്യങ്ങളും ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും। ഇനി ഏതാണെന്ന് വെച്ചാൽ ദ്രവ്യവാചക സംജ്ഞയാണ്। जिस शब्द से किसी द्रव्य का बोध हो उसे द्रव्यवाचक संज्ञा कहते हैं। उदाहरण अन्य आटा चाय तेल दूत आदि अंदर द्रव्यवाचक संज्ञे कुछ नाम മലയാളം പറയുകയാണെങ്കിൽ ഏതൊരു ശബ്ദം ദ്രവ്യത്തെ ധ്വനിപ്പിക്കുന്നുവോ അതിനെ ദ്രവ്യവാചക സംജ്ഞ എന്ന് പറയുന്നു। അന്നേരം ഇവിടെ കുറേ ദ്രവ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്
ചായ തേൾ ദൂത്ത് മിൽക്ക് അങ്ങനെ പല കാര്യങ്ങൾ എണ്ണ പാൽ പിന്നെന്തൊക്കെയാണ് ആട്ട അങ്ങനെ അഞ്ഞ് ആഹാരം അന്നേരം അതിനെക്കുറിച്ചെല്ലാം ഇവിടെ നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെ അങ്ങനെയുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ദ്രവ്യവാചക സംജ്ഞ ഇനി അടുത്ത ഏതാണെന്ന് നോക്കാം ഇനിയാണ് സമൂഹ വാചക സംജ്ഞ സമൂഹ വാചക സംജ്ഞ അന്നേരം ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് ജിസ് ശബ്ദ സേ അനേക പദാർത്ഥ യാ പ്രാണിയോംഗെ സമൂഹ യാ സമുദായ ക ബോധ പോ ഉസേ സമൂഹ വാചക യാ സമുദായ വാചക സംജ്ഞ കഹത്തേഹയും ഉദാഹരണം പരിവാർ പോലീസ് സമാജ് കക്ഷ ആദി അന്നേരം ലാസ്റ്റിലുള്ളതാണ് സമൂഹ വാചക സംജ്ഞ അത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ശബ്ദം കൊണ്ടാണോ ധാരാളം പദാർത്ഥങ്ങളുടെയോ ജീവികളുടെയോ സമൂഹത്തെ ധ്വനിപ്പിക്കുന്നത് ആ ശബ്ദങ്ങളെ സമൂഹ വാചക ശബ്ദം എന്ന് പറയുന്നു ഉദാഹരണം കുടുംബം പോലീസ് സമ്മേളനം സമാജം കക്ഷ ക്ലാസ് മുറി എന്നൊക്കെ നമുക്ക് അതിൽ പറയാം അതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഇനി അടുത്തത് നമ്മൾ ഒത്തിരി കൂടെ വിശദമായിട്ട് സംജ്ഞയെക്കുറിച്ച് വിശദമായിട്ട് എന്നാ പറയുകയാണ് സംജ്ഞാക്ക രൂപാന്തർ അടുത്ത ഹെഡിങ്ങാണ് സംജ്ഞാക്ക രൂപാന്തർ അന്നേരം അതെന്താ ലിങ്ക് വചൻ അവർ കാരകത്തി ആധാർ പർ സംജ്ഞാക്ക രൂപാന്തർ ഹോത്താഹേ എന്ന് വെച്ചാൽ എന്താ ലിംഗം വചനം കാരകം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംജ്ഞയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു സംജ്ഞാക്ക രൂപാന്തർ ലിംഗ് വചൻ അവർ കാരക് എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംജ്ഞയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതാണ് ഇത്രയും ഞാനിവിടെ പറയാം ഇനി അടുത്തത് വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലും ഇടുന്നതായിരിക്കും ഇതെല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ഞാൻ ഒന്നുകൂടെ അത് വായിച്ചേക്കാം രണ്ടാമത്തത് ജാതി വാചക സംജ്ഞയാണ് ജീസ് സംജ്ഞാക്കെ കിസി ജീ സംജ്ഞ സംജ്ഞാസെ കിസി ഏക്ക് ജാതിക്ക് സാമാന്യ നാംക ബോധ ഹോത്താകെ ഉസേ ജാതിവാചക സംജ്ഞ കഹത്തേഹേ ഉദാഹരണം ഔരത്ത് പുരുഷ് മാതാ ബഹൻ കോട നദി ഗാവ് ഇത്യാദി ഇനി മൂന്നാമത്തെ ഭാവവാചക സംജ്ഞ ഇതിൽ നേരത്തെ പിന്നെ പറഞ്ഞപ്പോൾ ഈ സൈഡിലുള്ളത് കാണുമ്പോൾ എന്നൊരു സംശയമെന്ന് തോന്നി അതാണ് ഞാൻ ഒന്നുകൂടെ വായിക്കാമെന്ന് കരുതിയത് കൂടെ കൂടുതൽ ഈ പരസ്യങ്ങൾ വരുന്നത് കൊണ്ട് കുറച്ച് മറവ് വരുന്നു ഇനി മൂന്നാമത് ഭാവവാചക സംജ്ഞ ജീസ് സംജ്ഞാസേ കിസി കേ ധർമ്മ ബ്രാക്കറ്റിൽ സ്വഭാവ് ഗുണ ഭാവ് വിചാർ ദശ ക്രിയ അങ്ങനെ ആദ്യം സൂചക ഞാം ക ബോധ് ഹോർത്താഹേ ഉസേ ഭാവവാചക സംജ്ഞ കഹത്തേ ഹൈ ഉദാഹരൺ ഖടാ സിമലീക ഗുണഹേ വീരത സൈനികോംഗ വിശേഷ ഗുണ ഹേ ഇനി നാല് ദ്രവ്യവാചക സംജ്ഞയാണ് ദി ശബ്ദ സേ കിസി ദ്രവ്യക്ക ബോധ് ഹോ ഉസേ ദ്രവ്യവാചക സംജ്ഞ കഹത്തേ ഹയും ഉദാഹരണം അന്ന് ആട്ട ചായ് തേൾ ദൂത്ത് ആദി ഇനി അഞ്ച് സമൂഹവാചക സംജ്ഞ ജി ശബ്ദ സേ അനേക പദാർത്ഥ യാ പ്രാണിയോങ്ക സമൂഹ യാ
സമുദായിക ബോധ് ഹോ ഉസേ സമൂഹ വാചക് യ സമുദായ വാചക് സജ്ഞ കൃത്യേഹയും ഉദാഹരണം പരിവാർ തുല്യേ സമാജ കക്ഷ ആദി. ഇനി സജ്ഞാക്ക രൂപാന്തർ ലിംഗ് വചൻ ലിംഗ് വചൻ കാവുർ കാരകക്കെ ആധാർപ്പർ സജ്ഞാക്ക രൂപാന്തർ ഹോത്താഹേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഹിന്ദിയുടെ ഗ്രാമറുകളും എല്ലാം ഇതിനോടൊപ്പം ഞാൻ ഇടുന്നതായിരിക്കും, ഓരോരോ വീഡിയോകളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിനാൽ ബെൽ ബട്ടൺ കൂടി അമർത്തണം. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതണം. അതിനനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകാം. ഓക്കെ, ബൈ.